ഹലോ ഗൈസ്, കുക്ക് ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു സാധനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു സ്റ്റെപ്പപ്പാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മുടെ വൈഫൈ ഒക്കെ കറണ്ട് പോയാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാമെന്നുള്ളതിനാണ് നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസിന് നമുക്ക് ഒരു പവർ ബാങ്ക് വഴി നമുക്ക് പവർ അപ്പ് ചെയ്യാം ഇതിന്. അപ്പോൾ ഇതാണ് ആ ഡിവൈസ്. ഈ പവർ ബാങ്കിൻ്റെ ഈ നമ്മുടെ USB ഔട്ട് ടു ഇവിടെ ഇതിനകത്തൊരു മൈക്രോ USB ഔട്ട് ഉണ്ട്. ഈ മൈക്രോ USB ഔട്ടിൽ കുത്തി നമുക്ക് ഈ ഡിവൈസ് റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പവർ ബാങ്കിൽ നിന്ന് തന്നെ 5 വോൾട്ട് ഒരു ആമ്പിയറിനെ ഇത് കൺവേർട്ട് ചെയ്ത് 12 വോൾട്ട് ഒരു ആമ്പിയറാക്കി മാറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാം. ഇതാണ് പവർ ബാങ്ക്. ഇത് എൻ്റെ 11 വോൾട്ട്, നമുക്ക് വേണമെങ്കിൽ 12 ആക്കാം, 24 വരെ നമുക്ക് ആക്കാം ഇതിനകത്ത് വോൾട്ടേജ്. അപ്പോൾ അത് ഈ നമ്മുടെ വൈഫൈയുടെ അറ്റത്തേക്ക് നമുക്ക് ഈ സാധനം കൊടുക്കാം. നമ്മുടെ വൈഫൈയുടെ മറ്റേ പവർ കോഡ് ആണിത്, നമുക്കിത് അവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഡയലിൽ നമുക്ക് തിരിച്ച് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വേറെ യൂസൊന്നും ഇല്ലാത്ത തന്നെ ഇപ്പോൾ ഇത് ഓഫായിപ്പോയി. നമുക്ക് വേണമെങ്കിൽ ഒന്നര പവർ ബാങ്കിൽ നിൽക്കി കാണിച്ചു തരാം. ഇത് 12 വോൾട്ട് കറക്റ്റ് 12 നിൽക്കുന്നതാണ്. ആ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിവൈസ്. പവർ ബാങ്ക് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഈ പവർ ബാങ്കിനെ കണക്ട് ചെയ്യാം. നമ്മുടെ ഈ മോഡത്തിൻ്റെ ഇതാണ്, മോഡത്തിൻ്റെ ഈ പവറിലേക്കാണ് നമ്മളിത് ഈ ഔട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഇവിടെ കണക്ട് ചെയ്തത് റൗട്ടർ ഓൺ ആയതുകൊണ്ടോ ഇത്ര ഉള്ളത് വരും. ഇതുണ്ട്, ഇവിടെ നമ്മൾ വോൾട്ടേജ് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ 10 ആക്കണം, 10 6. ഏഹ്, ഈ 10 6 നമ്മൾ നീക്കി, 10 6 നീക്കി, നമ്മൾ 11 ആയി തിരിച്ച് നീക്കി 7. ഇപ്പോൾ 12 ആയി കറക്റ്റ് ഇതിൻ്റെ വോൾട്ടിനനുസരിച്ച്. ഇതിങ്ങനെ ഒരു ഇതൊരു ഫുൾ ചാർജിൽ ഒരു ദിവസം മൊത്തം ഓടും. ഇങ്ങനത്തെ ഒരു 10,000 mAh ഒക്കെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് ഒരു ഫുൾ ചാർജിൽ ഒരു ദിവസം വൈഫൈ ഫുൾ ഓടും. നല്ല സേഫ് ഡിവൈസാണ്. ചിലവർക്ക് പവർ ബാങ്ക് അടുത്ത് വയ്ക്കാൻ പ്രശ്നമാണ്. ആണെങ്കിൽ ഇവിടെ ഒരു മൈക്രോ USB പോർട്ടുണ്ട്. ആ ഈ മൈക്രോ USB പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഇത് ചെറിയ വയർ തന്നെയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ നീട്ടമൊക്കെ ഉള്ള വയറുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വയർ ഇവിടെ കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് പവർ ബാങ്ക് കുത്തിയാൽ ഇത് കണ്ടോ ഓൺ ആയത് കണ്ടോ ഇതുണ്ടോ വൈഫൈ ഓൺ ആയതാണ് ഗൈസ്. അപ്പോൾ ഈ നമ്മുടെ ഡിവൈസ് നമുക്ക് DC to DC ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, പവർ ബാങ്ക്, ലാപ്ടോപ്പിൻ്റെ ഒക്കെ USB പോർട്ട്, കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ട്, ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് AC നമ്മൾ സ്ട്രെയിറ്റ് കണക്ട് ചെയ്യരുത്. അത് ഈ ഡിവൈസ് അടിച്ചു പോകാനും നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഔട്ട് തന്നെ ഡിവൈസും അടിച്ചു പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ, അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിന് ഇങ്ങനത്തെ ഡിവൈസൊക്കെ നമുക്ക് വളരെ ഉപകാരമുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ്സസ്, എന്തെങ്കിലും ടെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ട് പവർ കട്ടൊക്കെ വന്നാൽ നമുക്ക് എന്താ പറയുക, ഒന്ന് പോയിട്ട് ഓൺ ചെയ്യാനേ തന്നെ നല്ല സമയമെടുക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് കറണ്ട് അത്ര ക്രൂഷ്യലായിട്ടുള്ള ഒരു മൂമെൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ഈ സാധനത്തിൽ കുത്തിയങ്ങ് ഓടിക്കുക. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് നീക്കണമായിരിക്കും നല്ലത്. എപ്പോഴും സ്ട്രെയിറ്റ് പവറാണ് എപ്പോഴും നല്ലത്. ജസ്റ്റ് നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.